ഗുഡ് മോർണിംഗ്. ടെക് ട്രാവലീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ട്രെയിൻ യാത്രയുടെ നാലാമത്തെ ദിവസമാണ് ഇന്ന്. നാലാമത്തെ ദിവസം ഇന്നിപ്പോ ഇവിടുത്തെ സമയം ഉച്ചയ്ക്ക് എത്ര മണിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 1 മണി എന്തോ ആയി. നമ്മുടെ ടൈം സോൺ വീണ്ടും മാറിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി കിടന്നപ്പം ഒരു ടൈം സോൺ ആയിരുന്നു, ഇന്ന് രാവിലെ ഇപ്പൊ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കിനും ഒരു ടൈം സോൺ ആയി. നട്ടുച്ച നേരമായി ഇവിടെ. എല്ലാരും ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. ഷഫാഫ് കിടന്നുറങ്ങുന്നു. സേർബായ് മുതലാളി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. രാവിലെ കൊണ്ടുവച്ചാണ്. അതെല്ലാം വീണ്ടും തണുത്തു പോയി കാണും. ഇന്ന് ഓംലെറ്റ് എന്തോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വർക്കിംഗ് ടേബിളിലൂടെ ചന്തയായി കിടക്കുന്നു. പുറത്ത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും നേരം ഈ കർട്ടനൊക്കെ ഇട്ടിട്ട് ഫുൾ ഇരുട്ടായിരുന്നു ഇതിനകത്ത്. നമുക്ക് എണീക്കണ്ടേ? ഫുഡ് കഴിക്കണ്ടേ? നിങ്ങളൊക്കെ എന്ത് മടിയന്മാരാണെന്ന് അറിയോ? ഇവരാരും എണീക്കത്തില്ല, എല്ലാം മടിയന്മാരാണ്. മുതലാളി, മുതലാളി. പിന്നെ ഞാൻ എഡിറ്റ് വേണം എല്ലാരും എണീപ്പിക്കാൻ. എന്താ ചെയ്യാ? അപ്പൊ ഇന്ന് രാത്രി 9:30 നമ്മൾ ഇർകുട്സ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അപ്പൊ ഇനിയിപ്പോ ഇത് കംപ്ലീറ്റ് എടുത്ത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. ഫുള്ള് ബാച്ചുലർ റൂമിൽ എങ്ങനെയാണോ അതേപോലെയാണ് ഈ റൂമിൽ ഇപ്പൊ കിടക്കുന്നത്. ഫുൾ അവസ്ഥ അങ്ങനെയാണ്. 4 ദിവസമായിട്ട് ഈ ട്രെയിനിലാണ്, ഈ മുറിയിലാണ്. അപ്പൊ ഇതെല്ലാം ഇനി പാക്ക് ചെയ്യുന്നത് തന്നെ ഒരു വലിയൊരു ചലഞ്ചാണ്. ആദ്യം അതിന് മുന്നേ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിക്കാം. വിശക്കുന്നു. ഉച്ചയ്ക്ക് ഉച്ചയായി. ഉച്ച രാവിലെ വൃത്തിയാക്കുന്ന ചേച്ചി വന്നിട്ട് കഷ്ടം നോക്ക്. അവര് വൃത്തിയാക്കാൻ വന്നതാണ് ഇവിടെ. അതിമനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴാണ് ശരിക്കും കണ്ടു തുടങ്ങിയത്. സൈബീരിയയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഇർകുട്സ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഇറങ്ങാൻ പോകുന്ന നഗരം എന്ന് പറയുന്നത്. ആ നഗരത്തിലേക്ക് നമ്മളുടെ ട്രെയിൻ എത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. വിന്റർ ആകുമ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടും സ്നോഫോളും മറ്റുമൊക്കെ വന്ന് ആ ഒരു തരത്തിൽ കാഴ്ചകളിലേക്ക് മാറും. ഇപ്പൊ ആക്ച്വലി ഓട്ടം സീസണിലേക്ക് കടക്കാൻ പോവുകയാണ്. ഏതൊക്കെയോ ഗ്രാമങ്ങളിലൂടെ ട്രെയിൻ ഇങ്ങനെ മന്ദം 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് കുളിച്ചിട്ട് വരാം. ഇവരൊക്കെ ഇവിടെ എണീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒന്ന് എണീക്കടേ. സൈർബായ് എണീറ്റ്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. രാവിലെ ഇവിടെ ട്രെയിനൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ഷവർ ഏരിയ. ഈ ട്രെയിനിൽ എത്ര സ്ഥലത്ത് CCTV ഉണ്ടെന്ന് അറിയാവോ? ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്. ഒന്നതേ ഇവിടെയുണ്ട്, പിന്നെ ഒന്നതേ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂരിറ്റി ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ട്രെയിൻ ഞങ്ങളിപ്പോ കയറിയത് 4 ദിവസമായി. 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസമായിട്ടും ഇതിന്റെ വൃത്തി കണ്ടില്ലേ? ഞാൻ എന്നും വന്ന് പറയും ഇതിന്റെ വൃത്തി. ഒരു രക്ഷയില്ല. എനിക്ക് ഈ ഒരു കാര്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ട്രെയിനിലെ വൃത്തി, ടോയ്ലറ്റിലെ വൃത്തി, പിന്നെ ആളുകളുടെ സൗഹൃദം, അത് എടുത്തു വരേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പൊ എന്റെ പാക്കിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ നിങ്ങളുടെ പരിപാടികളാണ്. ഞാൻ ഫുൾ കഴിഞ്ഞു. അപ്പൊ ഇനി 4 ദിവസത്തെ ട്രെയിൻ യാത്ര നമ്മൾ അവസാനിപ്പിച്ച് രാത്രി 9:30 എത്തുക. പക്ഷെ ഞാൻ രാവിലെ 12 ആയപ്പോഴേ എന്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഇനി അവസാന നിമിഷം ഒന്നും വെക്കണ്ടല്ലോ. എനിക്കിനി ആകെ വെക്കാനുള്ളത് ഈ ചാർജറുകളും പിന്നെ എന്റെ സാധനങ്ങൾ, ഈ ലാപ്ടോപ്പും മാത്രമാണ്, വേറെ ഒന്നുമില്ല. മോലാളി കുളിക്കണ്ടേ? കുളിക്കട്ടെ. നമുക്ക് രാവിലെ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചാലോ? ഓക്കെ, റെഡി ആയിട്ട് വാ. നമ്മളിപ്പോ ഏതോ ഒരു വലിയൊരു പട്ടണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈർബായ് ഇവിടെ സുന്ദരനായിട്ടുണ്ട്. വെള്ള ഷർട്ടൊക്കെ ഇട്ട് സുന്ദരനായിട്ടുണ്ട്. ബ്രോ ലൈറ്റ് ഇട്ട് ബ്രോ. മേളത്തെ ഇറങ്ങാൻ പോകുന്ന സന്തോഷത്തിൽ ഇവിടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചുരുട്ടിക്കൂട്ടി വെക്കലാണ് സൈർബായുടെ. ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഈ സൈബീരിയ എന്ന് പറയുന്നത് തടി ഇഷ്ടം പോലുള്ള ഒരു റീജിയൻ ആണ്. ഇവിടുത്തെ വീടുകളും ബിൽഡിങ്ങുകളും എല്ലാം തടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, മതിലുകൾ പോലും. അപ്പോൾ തടി ഇങ്ങനെ പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഗുഡ്സ് ട്രെയിനുകൾ നമുക്കിവിടെ കാണാം. തടി ഫാക്ടറികളൊക്കെ കുറേ കാണാം. ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു സംഭവമാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കാണുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലെ സംഭവങ്ങൾ കാണുകയും ചെയ്യാം. ഇപ്പൊ ശരിക്കും നമ്മൾ ഈ ഇർകുട്സ്ക് അടുത്തെത്താറായപ്പോഴത്തേക്കിനും ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ശരിക്കും നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും ഭംഗിയേറിയ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ സൈബീരിയൻ പ്രദേശങ്ങളാണ്. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് വളരെ മനോഹരമായിട്ടുള്ള വില്ലേജസും
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റഷ്യയുടെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ന ചേച്ചി അവർക്ക് റേറ്റിംഗ് കൊടുക്കണം, അതായത് ഇന്ന ചേച്ചി മിടുക്കിയാണ് എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ നമുക്ക് മെയിൽ അയച്ചു കൊടുക്കണം. അത് ഇവിടുത്തെ വ്ളാഡിമർ ഗർബർ എന്ന് പറഞ്ഞ വ്ളാഡിമർ ഗർബർ എന്ന് പറഞ്ഞ ട്രെയിൻ മാനേജർ ഇമെയിൽ ഐ ഡിയാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്ന ചേച്ചിനെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും ഇതേപോലെ തന്നെ ഇന്ന ചേച്ചി മിടുക്കിയാണ് എന്ന് പറഞ്ഞൊരു റേറ്റിംഗ് അയച്ചു കൊടുക്കുക. എല്ലാം അടിപൊളിയാണ്. ഇന്ന ചേച്ചി ഞങ്ങളെ പൊന്നുപോലെ നോക്കി അല്ലേ, ഒന്ന് പറഞ്ഞേ നമ്മള് ഇത് എന്താ പറയാ. നമ്മള് പറഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റാണ്, മലയാളികൾ കംപ്ലീറ്റ് റേറ്റിംഗ് ഇട്ടേക്കും. പറഞ്ഞില്ലേ, മനസ്സിലാക്കിയില്ലേ, എല്ലാം റെഡിയാണ്. നമ്മളാണെ ഉറക്കം എണീറ്റ് ഒരു ചക്കല ലൈറ്റ് ആയിട്ടൊരു മുട്ട കഴിച്ച് വന്നപ്പോഴത്തേക്കിനും, കുളിച്ച് ഫ്രഷായി വന്നപ്പോഴത്തേക്കിനും സമയം 4 മണിയായി. എന്ത് കഷ്ടം എന്ന് ചോദിക്കണം, 4:30. നമ്മളിവിടെ 9:30 നമ്മൾ ഇർകുട്സ്കിൽ എത്തുന്നത്. സൂപ്പർ എക്സൈറ്റഡ് ടു ഗെറ്റ് ഡൗൺ. ഇർകുട്സ്കിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ നിന്നുള്ള വേസ്റ്റുകൾ യഥാസമയം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വലിയ വലിയ സ്റ്റേഷനുകൾ എത്തുമ്പോഴത്തേക്കിനും ആ ട്രെയിനിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ഇവർ ക്ലീൻ ചെയ്യും, എല്ലാം അടിപൊളിയാക്കും, പിന്നെ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ സ്റ്റേഷനാണ്, ചെറിയ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ വലിയ സ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജാക്കറ്റ് ഒന്നും എടുത്തില്ലല്ലോ ഞാൻ, തണുപ്പുണ്ട്, പക്ഷെ ഒന്ന് തണുക്കാൻ വേണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ജാക്കറ്റ് ഒന്നും എടുത്തൊന്നുമില്ല, മുതലാളി എടുത്തിട്ടുണ്ട്. മുതലാളി സൂപ്പർ അല്ലേ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞാലും, തണുപ്പ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, മോസ്കോയിൽ നിന്ന്, മോസ്കോ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി വേൾഡ് മാപ്പ് നോക്കുമ്പോഴത്തേക്കിനും ഉക്രൈന്റെയും തുർക്കിയുടെയും ഒക്കെ ഗൾഫ് രാജ്യങ്ങളുടെ മുകളിലായിട്ടാണ്. അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ രാജ്യങ്ങളെല്ലാം ക്രോസ് ചെയ്ത് ഇന്ത്യക്ക് മുകളിലൂടെ ക്രോസ് ചെയ്ത് വന്ന് ഇപ്പം നമ്മൾ ആക്ച്വലി തായ്ലൻഡ്, സിംഗപ്പൂർ ഒക്കെ ഇരിക്കുന്നതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇർകുട്സ്ക് പോയി കഴിഞ്ഞാൽ ഇർകുട്സ്കിൽ നിന്ന് മംഗോളിയ ബോർഡറാണ്, മംഗോളിയക്ക് അടുത്താണ്. പക്ഷെ നമുക്കിപ്പോൾ മംഗോളിയയിലേക്ക് പോകാൻ സാധിക്കില്ല, പലരും കമൻറ്റ് ചെയ്തിരുന്നു മംഗോളിയ പോകണം എന്നുള്ളത്. പക്ഷേ നമുക്ക് ചൈനയിലേക്ക്, മംഗോളിയ പോയി കഴിഞ്ഞാൽ തിരിച്ച് റഷ്യയിലേക്ക് ഞാൻ എനിക്ക് വീണ്ടും എൻട്രി കിട്ടില്ല, കാരണം എൻ്റെ സിംഗിൾ എൻട്രി വിസയാണ്. അപ്പോൾ ആ ഒരു സംഭവം നമുക്കിപ്പോൾ മിസ് ചെയ്യാം. നമുക്ക് പിന്നീട് മംഗോളിയൊക്കെ വരാം, ചൈനയൊക്കെ ഓപ്പൺ ആവുന്ന സമയത്ത് മംഗോളിയൊക്കെ വരാം. അപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ റെഡിയായി പോകാനായിട്ട് നിൽക്കുന്നു. എല്ലാ കോച്ചുകളിലും ഇതുപോലെ അറ്റൻഡൻ്റ്മാർ കൊടിയും പിടിച്ച് നിൽപ്പുണ്ട്. ഇതിൽ ആക്ച്വലി കേർട്ടൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൺസേൺ റേസ് ചെയ്തിരുന്നു, നമ്മുടെ ട്രെയിനിൽ കേർട്ടൻ ഇല്ലെന്നുള്ളത്. നമ്മളുടെ ട്രെയിനിൽ കേർട്ടന് പകരം ബ്ലൈൻഡ്സ് ആണുള്ളത്. ഇതിൽ കേർട്ടൻസും നമ്മളുടെ ട്രെയിനിൽ ബ്ലൈൻഡ്സും. പട്ടിക്ക് തണുക്കാതിരിക്കാൻ വേണ്ടി രാവിലെ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഇറക്കിയിട്ടുണ്ട് ചേച്ചി. എന്ത് ക്യൂട്ടല്ലേ പട്ടി, നടത്താൻ കൊണ്ടുപോവാണ് അവർ രാവിലെ. ഈ റഷ്യക്കാർ ഭയങ്കര സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങി നിന്ന് സിഗരറ്റ് വലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ഇവിടെ ഒക്കെ കണ്ടില്ലേ സിഗരറ്റ് കുട്ടികളാണ് മൊത്തം കാണാൻ സാധിക്കുന്നത്. ഇതെന്ത് ട്രെയിനാണ്? പോസ്റ്റൽ ട്രെയിനോ? ആണോ? ഉള്ളല്ലേ, പോസ്റ്റിന് വേണ്ടി മാത്രം ട്രെയിൻ അല്ലേ. അപ്പൊ റഷ്യയുടെ ഒരറ്റത്തുനിന്ന് മറ്റേറ്റത്തോട്ട് പോസ്റ്റ് എത്തണമെങ്കിൽ ഒരാഴ്ചക്ക് മേലെ എടുക്കുമല്ലോ എങ്ങനെ പോയാലും. എന്റെ പോലെ ഈ തണുപ്പത്ത് പുറത്തിറങ്ങി നിൽക്കുന്ന ജിമ്മൻ, ഷോ മീ യുവർ മസിൽസ്, മസിൽസ്. പുള്ളിക്ക് തണുപ്പൊന്ന ഒരു പ്രശ്നമല്ലാണ്ടല്ലേ ഇറങ്ങി നിൽക്കുന്നതാണോ. നമുക്ക് നമുക്ക് ഫുഡ് അടിക്കാൻ പോണ്ടേ? അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാൻ വേണ്ടി lock Did you? Yeah, we want food yeah thank you. അപ്പൊ അവര് ലോക്ക് ചെയ്ത് കണ്ടോ, ഞാൻ റഷ്യ അറിയാത്ത ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മള് കൂപ്പേന്ന്, കൂപ്പ ആയതുകൊണ്ടാട്ടോ നമുക്ക് ആ സൗകര്യം കിട്ടിയത്. കൂപ്പേന്ന് നമ്മള് 4 പേരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ് കയറി പോകാനായിട്ട് നമുക്ക് ആ അറ്റൻഡന്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സാധനമുണ്ട് പുറത്തുനിന്ന്, അവർക്ക് അതിൽ വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അത് അൺലോക്ക് ചെയ്ത് തരും. അത് നമുക്ക് കൂപ്പ ആയതുകൊണ്ടാണ് സൗകര്യം. നമുക്ക് അതിനകത്ത് എന്തോ സാധനങ്ങൾ, നമ്മളെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, ക്യാമറ, ലാപ്ടോപ്പ്, അങ്ങനെ സംഭവങ്ങളെല്ലാം അതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇത് നമ്മളെ ട്രെയിനിലെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് യഥേഷ്ടം ചൂടുവെള്ളം
വെള്ളം നമുക്ക് സൗജന്യമായിട്ട് എടുക്കാം, തണുത്ത വെള്ളം സൗജന്യമായിട്ട് എടുക്കാം. ഫിൽറ്റേർഡ് വാട്ടർ ആയിരിക്കും, നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനോ ചായ ഉണ്ടാക്കാനോ കാപ്പി ഉണ്ടാക്കാനോ ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പകൽ സമയത്ത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആടി പൊളിയായിരിക്കും. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നിരുന്നു, നിങ്ങൾ കണ്ടില്ലേ കാണുന്ന ഇന്നത്തെ വീഡിയോ. ഗുഡ് മോർണിംഗ്. യാ ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് സോറി ഗുഡ് ഈവനിങ് ആയി. നമ്മൾ എണീറ്റ് വന്നതേ ഉള്ളൂ, ഇപ്പൊ ഗുഡ് ഈവനിങ് ആയി. 5 മണിയായി, 5 മണി. നമ്മളിനി ഇറങ്ങുന്ന സ്റ്റേഷനിൽ എത്തുമ്പോ ഏതാ സമയം എന്ന് എനിക്ക് അറിയത്തില്ല. ബ്രോ ഇത് ഫുഡിന്റെ മെനു അല്ല, മദ്യത്തിന്റെ മെനുവാ. എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഫുഡ് മതി. ഫുഡ് ഓർഡർ ചെയ്യൂ. ഇന്നലത്തെ ബീഫ് ഓർഡർ ചെയ്യണേ. ബീഫ് ഇന്നലത്തെ ആ ഒരു ബീഫ് ആണ്. എനിക്കൊരു ബീഫ് എന്തായാലും വേണം, ബീഫും ചിക്കനും. അല്ല നമുക്ക് ഷെയർ ചെയ്യാലോ അങ്ങനെ. അതെ അതെ, നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ഒരു ഫോക്കും ഒരു നൈഫും മാത്രം മതി. മതിയല്ലേ, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാലോ. ഓ അങ്ങനെ വിടുക. ചായ വന്നു, ചായ വന്നു. യെസ്, ഗ്രീൻ ടീ എത്തിയിരിക്കുകയാണ്. ചായ കുടിക്കുമ്പോൾ അല്ലല്ലോ ഒരു പ്രത്യേക സുഖമാണ്. രാവിലെ അല്ല, വൈകിട്ട്. രാവിലെ ആയ പോലെ ബീഫ് സ്റ്റേക്ക് വിത്ത് മക്രോണി ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ നമുക്ക് റൈസ് ആണ് കിട്ടിയത്, അപ്പൊ ഇന്ന് റൈസ് ഇല്ല എന്ന് പറഞ്ഞു മക്രോണി ആണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ മേളില് ഇച്ചിരി പെപ്പറും സോൾട്ടും ഒക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ആക്കാം അല്ലേ. ഫയർവായാണ് ഇവിടെ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. 5 മണിക്കാണ് ആദ്യത്തെ ഫുഡ് കിട്ടുന്നത്. നമ്മൾ ഇന്നലെ ഡിന്നർ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഡിന്നറാ കഴിക്കുന്നത് അല്ലേ. ഡിന്നർ ടു ഡിന്നർ. നിങ്ങൾ എന്തോ ഒരു ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ട് അതാണെങ്കിൽ വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അത് രാവിലെ 8 മണി എങ്ങാണ്ട് ആയപ്പോ കൊണ്ട് വെച്ചു. ഞങ്ങൾ എണീറ്റ് വന്നപ്പോഴത്തേക്കും 2 മണിയായില്ലേ. ഈ ട്രെയിനിലിരുന്ന് കഴിക്കുന്ന ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല ഇങ്ങനെ ഇങ്ങനെ അനങ്ങി ആടി 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 ഒരു ഫൈൻ ഡൈനിങ് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇടയ്ക്ക് പുറത്തോട്ട് നോക്കി ഷൂട്ട് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ കംപ്ലീറ്റ് തീർക്കും. എനിക്കൊന്നും കിട്ടൂല. ഒന്നും കൂടെ പറയാം നമുക്ക് ബീഫ് എന്നാലേ നടപടിയാവുള്ളൂ. നോമ്പ് തുറക്കുന്ന പോലെയാണ്. ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കോച്ചിലിരുന്നിട്ട് ഭക്ഷണം കഴിച്ചത്, റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചത്. പ്രത്യേകിച്ച് പകൽ സമയത്ത് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. പോലെ കഴിഞ്ഞല്ലേ. ശരിക്കും റൂമിലിരിക്കുന്നതിലും ഒരു സുഖമുണ്ട്. ഇവിടെ ഇരിക്കുന്ന യാത്ര ചെയ്യുമ്പോൾ തന്നെ യാത്ര ചെയ്തുകൊണ്ട് ട്രെയിനിലിരുന്ന് ഭക്ഷണം കഴിച്ചു. നല്ലൊരു ഫീലായിരുന്നു, സൂപ്പർ എക്സൈറ്റഡ്, നന്നായി എൻജോയ് ചെയ്തു. നമുക്ക് നമുക്ക് ഇനി പൈസ കൊടുക്കാം, എന്നിട്ട് റൂമിലേക്ക് പോകാം. പിന്നെ ചേച്ചി ചാവി തന്നാ, ഇതാണ് കണ്ടില്ലേ ഇവരുടെ ചാവി. കണ്ടു ഇതിങ്ങനെ ഇതിങ്ങനെ ഇവരുടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ഇവർക്ക് തിരിക്കുകയും മടക്കുകയും ചെയ്യാവുന്ന സംഭവം. തിരിച്ചുകൊണ്ട് കൊടുത്തേക്ക്. ഇനി നമുക്കൊരു 3 മണിക്കൂറും കൂടെ ഉണ്ട് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തേക്ക്. ഇത്രയും ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ ആ 3 മണിക്കൂർ ഞങ്ങൾ ഭയങ്കര അക്ഷമരായിട്ട് കാത്തിരിക്കുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ സമയം 6:30 ആയിരിക്കുകയാണ്. ഇവിടെ എല്ലാരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ റെഡി ആയിരിക്കുകയാണ്. ഇനിയും 3 മണിക്കൂർ ഉണ്ട് വൈസ്. അത്ര ഉണ്ട് ഇനി സമയം. മുതലാളി അക്ഷമനായിട്ട് ഇറങ്ങാൻ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 4 ദിവസമായി. അതെ അതെ, 4 ദിവസം കാത്തിരിക്കാൻ പ്രശ്നമില്ലായിരുന്നു. 2 മണിക്കൂർ കളയാനാണ് ആകെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഇവിടെ റൂമിനുള്ളിലും അതേപോലെ തന്നെ ഈ ഇടനാഴിയിലും ഒക്കെ ഈ കാണുന്നതൊക്കെ ആക്ച്വലി ഹീറ്റേഴ്സ് ആണ്. കണ്ടല്ലേ, ഈ നമ്മുടെ കോച്ചിന് ഉൾഭാഗം ചൂടാക്കി നിർത്തുന്ന ഹീറ്ററുകളാണത്. ഇതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ യാത്ര തണുത്ത് വിറച്ച് ഭയങ്കര പ്രശ്നമായി മാറിയാനെ. നമ്മുടെ ഗ്ലാസും ബെഡ്ഷീറ്റും പില്ലോയും എല്ലാം നമ്മുടെ ഇന്ന ചേച്ചി വന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണി എണ്ണി കൊണ്ടുപോകും അല്ലേ. ഇനിയിപ്പോ ഇതിനെ ഇത് ഫുള്ള് കച്ചറകളാണ് ഇതിനകത്തൊക്കെ. ഇത് ഇതൊക്കെ ഇനി മൊത്തം അലമ്പായി കിടക്കാണ്. ഇനിയിപ്പോ ഈ പെട്ടി എല്ലാം കൂടെ പുറത്ത് വെച്ചിട്ട് ഈ സീറ്റിന്റെ ഇടയിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കണം. നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്കിനും ഇവിടെ നമ്മുടെ കോച്ച് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ പോവാണ്. മിക്കവാറും ഇർകുട്സ്കിൽ നിന്ന് വേറെ ആൾക്കാർ കയറാനുണ്ടാവും. എന്തായാലും ഇവരുടെ ക്ലീൻലിനെസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം വളരെ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നുണ്ട് എല്ലാ സംഭവങ്ങളും. നമ്മുടെ ബില്ലോ കവറും മറ്റൊക്കെ അവരെടുത്തോണ്ട് പോയി. ഇനിയിപ്പോ അതൊക്കെ അവര് പുതിയ സെറ്റ് കൊണ്ടുവയ്ക്കും. അങ്ങനെ എല്ലാം കാത്ത് നമ്മൾ ഇറങ്ങാൻ വേണ്ടി കാത്തു വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ലേ. ആ ഇറങ്ങുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് സൈർബായുടെ മുഖത്ത് മൊത്തം. ഒരു രക്ഷയില്ലാണോ ശരിക്കും.
ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് നന്നായി എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു എന്ന് തന്നെ പറയാം അല്ലേ. ഒരു ശക്കലം പോലും ബോറടിക്കാതെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. നിങ്ങൾക്കും ഈ ഒരു കഴിഞ്ഞൊരു മൂന്നാല് വീഡിയോസ് നമ്മുടെ ട്രാൻസ് സൈബീരിയൻ യാത്രയുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീഡിയോസ് നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്കും അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നില്ല, നമ്മളിവിടെ ആക്ച്വലി ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ ബുക്ക് ചെയ്തേക്കുന്നത്? ഇർകുസ്കില് ഒരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ. എന്തായാലും വലിയൊരു അനുഭവമാണ് ഈ ഒരു ട്രാൻസ് സൈബീരിയൻ യാത്ര ഞങ്ങൾക്ക് നൽകിയത്. ഒരിക്കലും മറക്കാനാവാത്ത കുറെ മെമ്മറീസ്. അതേപോലെ തന്നെ ഈ ട്രെയിനിലെ യാത്രക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രെയിൻ അല്ലേ. നമ്മളായിട്ട് കച്ചറാക്കിയതേ ഉള്ളൂ, അതല്ലാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ട്രെയിൻ. കച്ചറ എന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെ കച്ചറയൊന്നും ആക്കിയിട്ടില്ല, നമ്മളെല്ലാം സൂക്ഷിച്ച് തന്നെയാണ് ചെയ്തത്. നമ്മുടെ സാധനങ്ങൾ കുറെ ഉണ്ടായിരുന്നോണ്ടാണ്. ഇത്രയും വലിയൊരു യാത്രയാണല്ലോ, അപ്പൊ ഇത്രയും പെട്ടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇനിയിപ്പം ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇർകുട്സ്കിലേക്ക് എത്തും, നമുക്ക് അവിടെ ഇറങ്ങാം. അങ്ങനെ 4 ദിവസം നീണ്ടു നിന്ന നമ്മളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സമയം രാത്രി 9:10, 9:30 നമ്മളുടെ ട്രെയിൻ ഇർകുട്സ്കിലെ അറൈവൽ ടൈം. അപ്പൊ അത് ഒരു 10 മിനിറ്റ് നേരത്തെ ആണെങ്കിൽ 10 മിനിറ്റ് നേരത്തെ നമ്മൾ ഇതാ എത്തുന്നു. അങ്ങനെ 4 ദിവസം ഞങ്ങൾ കിടന്നുറങ്ങിയ ആ കൂപ്പയുടെ വിട പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പെട്ടിയും സാധനങ്ങളും എല്ലാം എടുത്ത് നമ്മൾ ഇതാ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എന്തോ ജാമ്യം കിട്ടി ഇറങ്ങുന്ന പോലെ ശരിക്കും ഞങ്ങൾ ഈ ട്രെയിനും ട്രെയിനിലെ യാത്രക്കാരെയും അതേപോലെ തന്നെ ട്രെയിനിലെ അറ്റൻഡന്റിനെയും എല്ലാവരെയും നമ്മൾ മിസ് ചെയ്യുന്നു. ഇറങ്ങി പോവാണല്ലോ എന്നായിരിക്കും അവര് വിചാരിക്കുന്നത് അല്ലേ. റൂമിനോട് ഒന്നും കൂടെ ടാറ്റാ ബൈ ബൈ പറയുന്നു. ഒന്നുമില്ലല്ലോ, യെസ് എല്ലാം എടുത്തിരിക്കുകയാണ്, ഒന്നുമില്ല അടിയിലും നോക്കി, ഒന്നുമില്ല, എല്ലാ സംഭവങ്ങളും എടുത്തു. അപ്പൊ ഇനി നമുക്ക് ഇർകുട്സ്കിൽ ഇറങ്ങാം. സമയം 9:45 നമ്മൾ ഇതാ ഇർകുട്സ്കിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ പെട്ടികളൊക്കെ ആയിട്ട്, ഇത്രയും വലിയ പെട്ടികളൊക്കെ ആയിട്ട് ട്രെയിൻ യാത്ര കുറച്ച് ദുഷ്കരമാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ബ്രോ ഇതും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ്. ബ്രോനെ കൊണ്ടേ പറ്റുള്ളൂ, അമ്മിക്കല്ലില്ല, വേറെ കുറെ കല്ലുകളുണ്ട്. അപ്പൊ പിന്നെ ചേച്ചി ടാറ്റാ, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ സോറി ബ്രോ, പറഞ്ഞു കൊടുക്ക്, തർജ്ജമ ചെയ്ത് കൊടുക്ക്, പറഞ്ഞു കൊടുക്ക്. ഓക്കെ ടാറ്റാ, ബൈ ബൈ. നോർമൽ ആണെന്ന് പറഞ്ഞു ആണല്ലേ. അതെ, ഓക്കെ. അമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞുണ്ടോ? സന്തോഷായിരിക്കും, സന്തോഷ കണ്ണീരായിരിക്കും. കാലമാണന്മാര് പോവാണല്ലോ, സന്തോഷ കണ്ണീരായിരിക്കും എന്തായാലും അമ്മച്ചിക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ ഇർകുട്സ്കിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ നീണ്ട 4 ദിവസത്തെ യാത്ര, നല്ല തണുപ്പാട്ടോ ഇവിടെ. ഇർകുട്സ് നഗരത്തില് ഇപ്പോ 7°C ആണ് ഇവിടത്തെ തണുപ്പ്, അത്യാവശ്യം നല്ല തണുപ്പാണ്. നമ്മൾ എത്ര ടൈം സോൺ മാറിയാണ് ഇവിടെ വന്നതെന്നറിയാവോ? ഇപ്പൊ ഇവിടെ നാട്ടിലുമായിട്ട് 2.5 മണിക്കൂർ വ്യത്യാസമാണുള്ളത്. നമ്മളിനി വ്ളാഡിവോസ്റ്റോക്ക് പോകുമ്പോഴത്തേക്കിനും ആ 2.5 എന്നുള്ളത് വീണ്ടും മാറി 4.5 മണിക്കൂർ വ്യത്യാസമാവും. ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ മറ്റൊരു ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇനി നമുക്ക് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് നമുക്ക് ടാക്സി വിളിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. ഇതൊരു ഡീസൽ എഞ്ചിനാണ് കേട്ടോ, ഡീസൽ ലോക്കോ. അപ്പോൾ നമ്മൾ വന്ന ട്രെയിനിനോട് ഒരിക്കൽ കൂടി നോക്കി സ്നേഹത്തോടെ വിട പറഞ്ഞുകൊണ്ട് നമ്മളിതാ ഇർകുട്സ്കിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ലോങ് ഡിസ്റ്റൻസ് ടിക്കറ്റ്സ്, ഇർകുട്സ്ക് സ്റ്റേഷൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. അത്യാവശ്യം നല്ല തണുപ്പാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നമുക്ക് കാണാം, നല്ല ഭംഗിയാണ് എന്നല്ലേ. എന്ത് ഭംഗിയല്ല, ആ ഒരു പ്രൗഢി, ആ ഒരു പഴയ പ്രൗഢി ആ സ്റ്റേഷനുകൾക്കെല്ലാം ഉണ്ട്. ബ്രോ ഇവിടെ യാൻഡെക്സ് ഉണ്ടോ? എന്നാ ബുക്ക് ചെയ്തോ. എങ്ങനെ, രണ്ട് വണ്ടി ബുക്ക് ചെയ്യുന്നു? അതോ ഈ ലഗേജ് എല്ലാം കൂടെ പോണെങ്കിൽ തന്നെ ഒരു വണ്ടി വേണം. അപ്പൊ നമ്മള് ബാഗ് എല്ലാം കയറ്റി 2 ടാക്സി കാറുകൾ നമ്മൾ വിളിച്ചു. ഇനി ഇപ്പൊ 2 ലായിട്ട് നമുക്ക് പോകാം. അവിടെ ചെന്നിട്ട് കൊടുക്കാം, പൈസ അല്ലേ, അവിടെ ചെന്നിട്ട് കൊടുക്കാം. ബാഗ് കയറിക്കും. വണ്ടിക്കകത്ത് കയറിയപ്പോഴത്തേക്കിനും വണ്ടിക്കകത്ത് ഹീറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇത് നമ്മുടെ മോസ്കോ പോലൊന്നും അല്ല, ഇതൊരു ചെറിയൊരു നഗരമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എല്ലാ ട്രാമുകളൊക്കെ ഓടുന്നൊരു വഴിയാണ് ഈ മുമ്പിൽ കാണുന്നത്. അപ്പൊ ഇവിടെ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തും. ഇർകുട്സ്കിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അങ്കാര നദിയാണ്. ആ അങ്കാര നദിക്ക് മുകളിലൂടെയുള്ള ഒരു പാലത്തിൽ കൂടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള നഗരം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പാലത്തിന്റെ മേളിൽ കൂടെ വരെ ട്രാം ഓടുന്നുണ്ട് കേട്ടോ, ചെറിയ ട്രാമാണ്, കുട്ടി ട്രാം ഉണ്ടല്ലേ മോസ്കോയിൽ കാണുന്ന പോലെ. അത്യാധുനിക ട്രാമുകളൊന്നും അല്ല, നല്ല പഴയ ട്രാമാണ്. നമ്മുടെ ബാംഗ്ലൂരിലെ BMTC ബസ്സുകളെ ഓർമ്മ വരുന്നു. ആ നമ്മുടെ ടാക്സി ഡ്രൈവർ അപ്പൂപ്പൻ നല്ല കോമഡി ആയിരുന്നു കേട്ടോ, നല്ല കമ്പനി ആയിരുന്നു. അപ്പൊ നമ്മളിതേ എത്തി, എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ആഹാ, ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്, വലിയ വാനും സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ സൈർബായിയുടെ വണ്ടി എത്തിയിട്ടില്ല, അവര് ഓൺ ദ വേ ആണ്. അവരെ വരുന്ന വഴിക്ക് എന്തോ പോലീസ് പിടിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താ പോലീസ് പിടിച്ചാ?
ഞങ്ങളല്ല, അത് സൈർബാന് ജസ്റ്റ് ഗ്ലാസ് തുറന്ന് കണ്ടപ്പോഴേ പോലീസ് കയ്യിൽ നിന്ന്. എന്തിനെ? ഇവിടുന്ന് എവിടെ പോകാന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. ഓ, എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? ഇല്ല, അത് ചുമ്മാ പുള്ളീനെ ചെക്കിങ്ങിനായിരുന്നു, ചുമ്മാ പിടിച്ചു മാത്രമേ ഉള്ളൂ അല്ലേ. ഇതാണോ താൻ പറഞ്ഞ അപ്പാർട്ട്മെന്റ് വില്ല? അങ്ങനെയാണ് പറഞ്ഞത്. നമ്മളെല്ലാരും ഒരുമിച്ച് കണ്ടുബുക്കിയതല്ലേ. ഇതൊരു ഹോട്ടലാണല്ലോ ആക്ച്വലി. അപ്പൊ നമ്മുടെ കഥകൾ തുറന്നോട്ടെ. ഇദ്ദേഹം ഇതിന്റെ ഓണറാണോ? ആണല്ലേ. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഗസ്റ്റ് ഹൗസിൽ ഇന്ത്യക്കാർ വന്ന് താമസിക്കുന്നത് അല്ലേ. എന്റെ പൊന്നെ, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ പറയുന്നേ? അയ്യോ, ലിഫ്റ്റ് ഇല്ല, ലിഫ്റ്റ് ഇല്ല. എന്റെ പൊന്ന് ചേട്ടാ, നാലാമത്തെ നില ഈസ് ടൂ മച്ച് ഫിറ്റ്നസ്. യാ, യു ആർ വെരി ഫിറ്റ്. അപ്പൊ ഇവിടുത്തെ ചേട്ടൻ എന്തായാലും അടിപൊളിയാ. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത്, അതെ, നമ്മളെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ പേയ്മെന്റ് ഏകദേശം 4000 രൂപ എന്തോ ആണ് നമുക്ക് ഇവിടെ ഈ റൂമിന് ആയത്, നാല് പേർക്കും കൂടി. അപ്പോ റൂമിലേക്ക് നമ്മൾ പോയില്ല, ബാഗൊക്കെ താഴെ വെച്ചിട്ട് നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് റൂമിൽ പോകാൻ വിചാരിച്ച സമയം ഇപ്പൊ 10 മണിയായി. ഇല്ല, പിന്നെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ആ തണുപ്പത്ത് ഇർകുട്സ്കിന്റെ തെരുവ് വീഥികളിൽ നമ്മുടെ നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇർകുട്സ്കിന്റെ തെരുവ് വീഥികൾ കെ.സി. പിസ എന്ന് പറഞ്ഞ ഏതോ ഒരു അധോലോകം പോലെ തോന്നിക്കുന്ന സ്ഥലത്തേക്കാണ് സുഹൃത്തുക്കളെ നമ്മളെ ഇവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളാലോ ഗ്രാഫിറ്റി പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടിരിക്കുന്നു. അടിപൊളി അണ്ടർഗ്രൗണ്ട് ആണ്, അണ്ടർഗ്രൗണ്ട്. എന്റെ അമ്മ, നല്ല മണം ഇതിനകത്ത് കയറി വന്നിട്ട്. ഇത് പൊളി സ്ഥലം, പൊളി 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 കിടല സ്ഥലം. റൂം നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്തത്ര ഉണ്ടാവും, എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എനിക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടപ്പോ തന്നെ ആകെ. അതെ, പക്ഷെ നമ്മുടെ ഇതില് ബുക്കിംഗ് ഡോട്ട് കോമിൽ കുറച്ചുകൂടി നല്ല രീതിയിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഒരു നൈറ്റിന് വേണ്ടിയല്ലേ. എന്റെ അമ്മേ, ഷഫാഫ് ഇല്ലായിരുന്നെങ്കിൽ നമ്മളിതൊക്കെ എങ്ങനെ ഓർഡർ ചെയ്താൽ? ഇത് കാണിച്ചു അത് കാണിച്ചെന്നൊക്കെ പറയേണ്ടി വന്നേനെ അല്ലേ ഫാസിലേ. അപ്പൊ ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ഇവരുടെ ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ട്. ഓരോ സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം ഓർഡർ ചെയ്യാം. ഇത് വോക്ക് സലാഡ്സ് ഉണ്ട്, പിന്നെ പിസ്സ, പലതരത്തിലുള്ള പിസ്സ ഉണ്ട്, പിന്നെ ഇവിടെ നഗറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മുതലാളിക്ക് വിശന്ന് കരിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ലെമണേഡ് കിട്ടിയിരിക്കുകയാണ് ആദ്യം തന്നെ. ആഹാ, ഫുൾ ഐസ് ആണല്ലോ ബ്രോ. ഈ തണുപ്പത്ത് ഐസ് ഇട്ട ലെമണേഡ് പൊളിക്കും അല്ലേ. ഏ, നമ്മുടെ പിസ്സ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊള്ളാലോ, ബാർബിക്യൂ സോസ് ഒക്കെ. ഓ, ബാർബിക്യൂ ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും ബാർബിക്യൂ സോസ് ഇട്ട ചിക്കൻ ആണ് കേട്ടോ, അല്ലാതെ ബാർബിക്യൂ ചെയ്ത ചിക്കൻ അല്ല കേട്ടോ. ഇത് ചിക്കൻ ആണ്, ബീഫ് ആണോ? ചിക്കൻ ആണ്, ചിക്കൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓ, ഇങ്ങനെയാണ് സാധനം. പിസ്സ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാനിനി ഷൂട്ട് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ഇവിടെയൊന്നും നടക്കില്ല. അപ്പൊ ഇവിടെ ഷഫാഫ് ഇവിടെ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയല്ലേ, നമ്മൾ ലേക്ക് ബൈക്കിൽ പോകാൻ പോകുന്നത് ഒരു വണ്ടി ഹയറിനെടുത്തിട്ടാണ്. വണ്ടി കിട്ടിയാൽ അതാണ് നമ്മുടെ പ്ലാൻ. എന്നാലേ നമുക്കൊരു ശരിക്കും കൺട്രി സൈഡും വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്ലാൻഡർ ഉണ്ട്, മതി മതി മതി, ഔട്ട്ലാൻഡർ മതി. ഫോർച്യൂണർ നോക്കി കിട്ടിയില്ല, ഔട്ട്ലാൻഡർ ഉണ്ടെന്ന് പറയുന്നത്. ഏതെങ്കിലും മതി. എത്ര രൂപ ആണിങ്ങനെ? ആ, നോക്കാം. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, എല്ലാം കൂടെ രണ്ട് 1500 എന്തോ ആയുള്ളൂ. ഞങ്ങൾ വീണ്ടും ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ തന്നെ സ്ട്രിപ്സ് ഒക്കെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പൊ ഇനിയിപ്പോ റൂമിൽ പോകണം. മലയാളി സെറ്റല്ലേ, വേറെ അറിഞ്ഞില്ലേ? ഏ, പോയേക്കാം. യെസ്, ടാക്സി നോക്കിയോ? അല്ല, ടാക്സി അല്ല, കാർ നോക്കിയോ? കാർ നോക്കിയോ നാളത്തേക്ക്? ഇവിടെ ഇതിനകത്ത് താഴെ ആയതുകൊണ്ട് വൈഫൈ കിട്ടണല്ലോ, അതുകൊണ്ട് പോയി റൂമിൽ പോയിട്ട് ബാക്കി റൂം കാണിക്കണ്ടേ. അപ്പൊ നമ്മള് 4000 രൂപയ്ക്ക് ബുക്ക് ചെയ്ത 4000 രൂപയ്ക്ക് ബുക്ക് ചെയ്ത ആ റൂം നിങ്ങക്ക് കാണണ്ടേ? ഏ, കാണണ്ടേ? യെസ്. അപ്പൊ ഇതാണ് ആ മുറി. യെസ്. വാട്സ് യുവർ നെയിം? അലക്സാണ്ടർ. നൈസ് ടു മീറ്റ് യു അലക്സാണ്ടർ. അലക്സാണ്ടർ ആണ് ഇവിടുത്തെ ടേക്ക് കെയർ ചെയ്യുന്ന ആള്. അപ്പൊ അതെ, ഇതാണ് ടോയ്ലറ്റ്. ഇത് വലിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. എന്റെ അമ്മോ, ഇത്രയും വലിയ മുറി. ഇത് ഇതിന്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ. ഇവിടെ രണ്ട് മുറിയുണ്ട്. ഇത്
ഇവിടത്തെ ഒരു മുറി. ആഹാ, കൊള്ളാലോ. ഇഷ്ടം പോലെ മാട്രസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു കബോർഡ് ഉണ്ട്, വലിയൊരു മിററുണ്ട്. ഇത് സെറ്റപ്പല്ലേ? കൊള്ളാം കൊള്ളാം. എന്തായാലും വർത്താണ്, 4000 രൂപ എന്താ ലാഭമാണ്. നല്ല വലിയ സ്പേഷ്യസ് ആയുള്ള മുറി. നമുക്ക് ഇവിടെ തന്നെ 2 ദിവസം താമസിച്ചാലോ. ഇത് ഇപ്പുറത്തെ മുറി, ഇപ്പുറത്തെ മുറിയും അതേപോലെയാണ്. സഹിർബായിക്ക് ഇരിക്കാനുള്ള സോഫയുണ്ട്, രാജകീയമായിട്ട് മുതലാളിക്ക് ഇരിക്കാനുള്ള കസേരയുണ്ട്, ഇവിടെയും വലിയൊരു മിററുണ്ട്. ഈ സംഭവം കൊള്ളാല്ലേ? വുഡൻ, ഫുൾ വുഡനാണ്, സെറ്റപ്പാണ് സംഭവം. ആക്ച്വലി ഇതിനകത്ത് കയറുമ്പോഴത്തേക്കിനും പുറത്തെ ഒരു തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മുടെ വാഷ്റൂമാണ്, വാഷ്റൂം കാണിച്ചു തരാം. വാഷ്റൂം, വാവ്, ആളുണ്ട്. സോറി സോറി, ഞാൻ ഈ വീഡിയോ കഴിയുന്നതിന് വരെ നിങ്ങള് ഇനി മേലെ പാൻറ് വരാൻ പാടില്ല. നമ്മുടെ ജോലിയാണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ വാഷ്റൂം. അടിപൊളി, നമുക്ക് വാഷിംഗ് മെഷീൻ വരെ ഉണ്ട് ബ്രോ. നമുക്ക് ഇവിടെ നിക്കാം ഒരു ദിവസം, എന്നിട്ട് തുണിയൊക്കെ അലക്കിയിട്ടിട്ട് ഉണക്കിയിട്ട് പോകും. പക്ഷെ ഇതെങ്ങനെ ഉണക്കും, അതാണ് പ്രശ്നം. അതെന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ചെറിയൊരു ബാത്ത് ടബ് ഉണ്ട്, ഇത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ളതാണ് തോന്നുന്നു, ചെറുതാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ഷവർ ക്യൂബിക്കൽ ഉണ്ട്, കമോഡ് വെച്ചിരിക്കുന്നു. സൂപ്പർ സ്ഥലം അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു ബാത്റൂം, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എവിടെ പാട്ടൊക്കെ വെച്ച് DJ ഒക്കെ കളിക്കാം അല്ലേ? സെറ്റപ്പാട്ടോ. ഇവിടെ എന്തായാലും അടിപൊളിയാണ്. ഇനി ഇവിടെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇത് ആക്ച്വലി ഇതിന്റെ 3-ാമത്തെ നിലയിലാണേ. നമ്മൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ഇവിടെ തുണിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ബാൽക്കണി തുറന്നു കഴിയുമ്പോഴത്തേക്കിനും തുറക്കൂ. പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും നല്ല തണുപ്പാണ്. എന്താ സെറ്റപ്പ് നോക്ക്, പൊളി പൊളി. ഒരു രക്ഷയിലാണ്, തണുപ്പടിച്ച് കയറുന്നുണ്ട്. ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇർകുട്സ്ക് നഗരത്തിന്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പൊളി ബ്രോ, പുള്ളിയോടെ നമുക്ക് നല്ലൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞാൽ കേട്ടോ. പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എന്നാ പറഞ്ഞേ? നാളെ രാവിലെ വിളിച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാന്ന്. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ് അലക്സാണ്ടർ. ഇവിടെ ശരിക്കും എത്ര പേർക്ക് വേണമെങ്കിലും കിടക്കാം അല്ലേ? റൂമിന് 2 പേർ, 2, 2, 4 പേർക്ക് കിടക്കാം. ഇവിടെ ഒരു 5-6 പേർക്ക് കിടക്കാം. ഇവിടെ ഒരു ബെഡുണ്ട്. ഇതെന്തായാലും ഗംഭീര സെറ്റപ്പാ അല്ലേ? പിന്നെ നമുക്ക് ഇവിടെ ലേക്ക് ബൈക്കൽ, എങ്ങനെയാണ് ലേക്ക് ബൈക്കൽ വിന്ററിന്റെ സമയത്ത് ഉണ്ടാകുക, അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ ശമ്പളം കഴിച്ചിട്ടുണ്ട്. ഇതിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചേട്ടനാണ് അല്ലേ? അലക്സാണ്ടർ എന്തായാലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ വൈഫൈ പാസ്വേഡ് സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കാർ റെന്റൽ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹോം സ്റ്റേകൾ വന്ന് താമസിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഇതുപോലുള്ള ആളുകളുടെ സഹായം നമുക്ക് നന്നായിട്ട് കിട്ടുമെന്നുള്ളതാണ്. ഇതുപോലുള്ള ഇതൊക്കെ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ എന്താണ് ആക്ച്വലി ആദ്യം വിചാരിച്ചിരുന്നത്, ഹീറ്റർ ആണ് ഇത് കണ്ടോ. ഇതിൽ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും ഇത് തൊട്ട് കഴിഞ്ഞാൽ. അതിന് എനിക്ക് തോന്നുന്നു ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു, ഈ ഒരു സംഭവത്തിൻ്റെ ആയിരിക്കണം. പിന്നെ ഇവിടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നൂഡിൽസും മറ്റു സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഇവിടെ മിനറൽ വാട്ടർ വരെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുപ്പിവെള്ളം വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് വെള്ളം കാര്യങ്ങളൊക്കെ അതിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ബാത്റൂമിനകത്ത് പോലും ഇവർ ഹീറ്റർ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് രസം കണ്ടില്ലേ, നല്ലൊരു കാര്യം തന്നെയല്ലേ. പിന്നെ ഇവിടെ ടവൽസ് കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സെറ്റപ്പാണ് ഇത്. ഷഫാഫിന്റെ സെലക്ഷൻ അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല, തകർത്തു. നമ്മുടെ ഈ ജാക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു കമന്റ് കണ്ടിരുന്നു, റഷ്യയിൽ പോയിട്ട് റഷ്യൻ ഫ്ലാഗ് പോലെയുള്ള ഒരു ജാക്കറ്റ് എന്തായാലും നിങ്ങൾ എടുത്തല്ലോ എന്ന് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ആക്ച്വലി റഷ്യൻ ഫ്ലാഗിന്റെ കളറാണ്. റഷ്യൻ ഫ്ലാഗ് വരുമ്പോഴത്തേക്കിനും ഈ വൈറ്റ് മുകളിലാണെന്നേ ഉള്ളൂ, അതാണ് റഷ്യൻ ഫ്ലാഗിന്റെ വ്യത്യാസം. ഇത് ഇതിപ്പോ ഇങ്ങനെ തിരിഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ, അപ്പൊ റഷ്യൻ ഫ്ലാഗാണ് സംഭവം. അപ്പൊ എന്തായാലും ഇനി നമ്മള് നാളെ പോകാൻ പോകുന്നത് ലേക്ക് ബൈക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ലേക്ക് ബൈക്കൽ എന്ന് പറയുന്നത് ഒത്തിരി റെക്കോർഡുകളുള്ള ഒരു വലിയൊരു ലേക്ക് ആണ്, നമ്മുടെ കേരളത്തെക്കാട്ടി വലിയ ലേക്ക് ആണെന്ന് പറയാം. 650 കിലോമീറ്ററോളം നീളമുള്ള ഒരു ലേക്ക് ആണ്, ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ ലേക്കാണ്. ആ ലേക്കിന്റെ പ്രധാന ഭാഗങ്ങളിൽ 5500 അടി വരെ ആഴമുണ്ട്. വിന്ററിന്റെ സമയത്ത് കംപ്ലീറ്റ് ഫ്രീസ് ആയിട്ട് കിടക്കുന്ന ഒരു ലേക്കാണ്. ആ ലേക്കിന്റെ മുകളിലൂടെ നടക്കാം, വണ്ടി ഓടിക്കാം, അങ്ങനെ കുറെ വിന്റർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, നമുക്കിപ്പോ വിന്റർ ആവുന്നതേ ഉള്ളൂ, വിന്റർ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അടുത്ത മാസം. അപ്പൊ ആ ലേക്കും ആ ലേക്കിന്റെ പരിസരത്ത് ഇതേപോലെയുള്ള മനോഹരമായിട്ടുള്ള ഏതെങ്കിലും ഒരു റഷ്യൻ ഹോം സ്റ്റേ പോലത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി താമസിക്കണം. ആ ലേക്കിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് തിരിച്ചു വരണം. അപ്പൊ 2-3 ദിവസം ഇവിടെ ചെലവഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു തരത്തിലുള്ള വീഡിയോകളായിരിക്കും നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ട്രാൻസ് സൈബീരിയൻ റെയിൽ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.